നമ്മൾ ഇടുക്കിയിലേക്ക് പോവുകയാണ്. അവിടെ നിന്നും ജോസിൽ ചേരുന്നുണ്ട്. ജോസിൽ, ഇടുക്കിയിൽ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അവിടെയും പ്രതീക്ഷയോടെയാണ് മുന്നണികൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പോരാട്ടം അല്ലെങ്കിൽ പ്രചാരണമൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഇന്ന് ഇപ്പോൾ വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കേന്ദ്രങ്ങളിലെ നടപടികളൊക്കെ എത്രത്തോളം എത്തിയിട്ടുണ്ട്? പ്രിയ, പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഒരുക്കിയിരിക്കുന്ന വോട്ടെണ്ണൽ കേന്ദ്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. കളക്ടർ ഷീബ ജോർജിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കാര്യങ്ങളെല്ലാം വിലയിരുത്തി വരികയാണ്. കൗണ്ടിങ്ങിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 7:30 സ്ട്രോങ് റൂം തുറക്കുകയും 8:00 വോട്ടെണ്ണൽ തുടങ്ങാനും ഉള്ള രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ വോട്ടെണ്ണിപ്പോകുന്നത് 14 ടേബിളുകളിൽ ആണ്. ഓരോ നിയോജക മണ്ഡലത്തിലെയും 14 ടേബിളുകളിൽ വോട്ടെണ്ണി തുടങ്ങും. ദേവികുളം മണ്ഡലത്തിലെ മറയൂർ പഞ്ചായത്തും തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ കുമാരമംഗലം പഞ്ചായത്തും ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ രാജക്കാട് പഞ്ചായത്തും ഇടുക്കി നിയോജക മണ്ഡലത്തിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തും പീരുമേട് നിയോജക മണ്ഡലത്തിലെ ഏലപ്പാറ പഞ്ചായത്തും മൂവാറ്റുപുഴ പഞ്ചായത്തിലെ പായിപ്പുറ പഞ്ചായത്തും കോതമംഗലം നിയോജക മണ്ഡലത്തിലെ കോട്ടപ്പടി പഞ്ചായത്തുമാണ് ആദ്യ റൗണ്ടിൽ എണ്ണുന്നത്. അതുപോലെ തന്നെ തപാൽ വോട്ടുകൾക്കും സർവീസ് വോട്ടുകൾക്കുമായി 18 ടേബിളുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. തപാൽ ആകെ 8,893 തപാൽ വോട്ടുകളും 4,708 സർവീസ് വോട്ടുകളുമാണ് ഉള്ളത്. അത് 18 ടേബിളുകളായിട്ടും എണ്ണും. നമുക്കറിയാം ഇത് പരമ്പരാഗതമായി UDFന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് ആണെന്ന് അറിയപ്പെടുന്ന ഒരു മണ്ഡലമായിരുന്നു ഇടുക്കി. ആ ഇടുക്കിയിൽ ഇപ്പോൾ വളരെ ശക്തമായ ഒരു മത്സരമാണ് നടന്നത്. കഴിഞ്ഞ തവണ 172,000 വോട്ടിൻ്റെ കനത്ത ഭൂരിപക്ഷത്തിലാണ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് UDF സ്ഥാനാർത്ഥി ജയിച്ചത്. എന്നാൽ ഇപ്പോൾ മൂന്നാം തവണയും ഒരേ എതിരാളികളുടെ മത്സരം, ജോയിസ് ജോർജും അഡ്വക്കേറ്റ് ജോയിസ് ജോർജും ഡീൻ കുര്യാക്കോസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആദ്യത്തെ ഏറ്റുമുട്ടലിൽ ജോയിസ് ജോർജിനായിരുന്നു വിജയമെങ്കിൽ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ടുപേരുടെയും 5 വർഷത്തെ പ്രവർത്തനങ്ങൾ തമ്മിലുള്ള ഒരു വിലയിരുത്തലാണ് ഇടുക്കിയിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് മുന്നണി പ്രത്യേകിച്ച് LDF മുന്നോട്ട് വെച്ചത്. അഡ്വക്കേറ്റ് ജോയിസ് ജോർജിൻ്റെ കാലഘട്ടത്തിൽ 4,750 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ജില്ലയിലേക്ക് എത്തിച്ച് നടത്തിയ വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ 5 വർഷത്തെ ഡീൻ കുര്യാക്കോസിൻ്റെ പ്രവർത്തനങ്ങൾ തമ്മിലുള്ള ഒരു വിലയിരുത്തലിൻ്റെ താരതമ്യം നിങ്ങൾ നടത്തണം എന്ന രീതിയിലാണ് ജനങ്ങളോട് LDF മുന്നോട്ട് വെച്ചത്. അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും LDFന് ശക്തമായ രീതിയിലുള്ള ഒരു മേൽക്കൈ ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് MP ഫണ്ടിൻ്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് 3 കോടി രൂപയിലും ആകെ കിട്ടിയത് 17 കോടി രൂപയാണ്. അതിൽ 3 കോടി രൂപയിലധികം രൂപ ചെലവഴിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള LDFന്റെ പ്രചരണം ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണുണ്ട്. അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥി ഈ ചിത്രത്തിൽ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നൊരു അവസ്ഥയുണ്ടായി. എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത് NDA സ്ഥാനാർത്ഥി 21.2% വോട്ട് പിടിക്കും, അതായത് 175,000 വോട്ട് പിടിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത്. അത് ഒരു രീതിയിലും ഇടുക്കിയുമായിട്ടൊരു ബന്ധവുമില്ലാത്ത കണക്കാണ്. കാരണം ഒരു 75,000 വോട്ട് പോലും NDA സ്ഥാനാർത്ഥി ഇവിടെ പിടിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 75,000 വോട്ട് NDA സ്ഥാനാർത്ഥി പിടിച്ചാൽ, അത് UDFിനെ മറിക്കാതെ 75,000 വോട്ട് NDA സ്ഥാനാർത്ഥി പിടിച്ചാൽ ഇവിടെ ജോയിസ് ജോർജ് സുഗമമായിട്ട് ജയിച്ചു കയറും. ഒരു 100,000 വോട്ടൊക്കെ NDA സ്ഥാനാർത്ഥി പിടിച്ചാൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജോയിസ് ജോർജ് ജയിക്കും. അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. ഏതായാലും ഇവിടെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. കളക്ടർ ഷീബ ജോർജിൻ്റെ നേതൃത്വത്തിൽ വേണ്ട ക്രമീകരണങ്ങളെല്ലാം ഒരുക്കുന്ന തിരക്കിലാണ് പ്രിയ. ശരി ജോസിൽ, ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങളാണ് ജോസിൽ നൽകിയത്.